അതിനിടയിൽ മറ്റൊരു വാർത്തയിലേക്ക് കൂടി. വെള്ളപ്പൊക്കത്തിൽ നിന്ന് നാവികസേന ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്തിയ ഗർഭിണിക്ക് ആശുപത്രിയിൽ സുഖപ്രസവം. കാലടി ചൊവ്വരയിൽ പള്ളിയിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. വിശദാംശങ്ങളുമായി സി എൻ പ്രകാശും നമുക്കൊപ്പം ചേരുന്നു. പ്രകാശ്, വലിയ രീതിയിലുള്ള അതിസാഹസികമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നാവികസേന നടത്തുകയും ചെയ്തത്. അത് വലിയ ആശ്വാസ വാർത്തകളിൽ ഒന്നായി മാറുകയും ചെയ്യുന്നു. അത് ഏത് രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം? അപർണ, തീർച്ചയായും സജിത ജാബിൽ എന്ന 25-കാരിയെയാണ് അതിസാഹസികമായി നേവിയുടെ ഹെലികോപ്റ്റർ രക്ഷപ്പെടുത്തിയത്. പൂർണ്ണ ഗർഭിണിയായിരുന്ന ഇവർ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോഴാണ് പ്രസവവേദന അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് സന്നദ്ധ സംഘടനകളടക്കം ജില്ലാ ഭരണകൂടം അടക്കം നേവിയുടെ സഹായം അഭ്യർത്ഥിച്ച് ഉടൻ തന്നെ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററെത്തി ഇവരെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുകയും അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ഏതാണ്ട് 2:10 അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ചെങ്ങമനാട് സ്വദേശിനിയാണ് സാജിദ ജാബിൽ. ഇന്ന് വളരെ സജീവമായ രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് വിവിധ സേനകൾ എറണാകുളം ജില്ലയിൽ വിശേഷിച്ച് സംസ്ഥാനത്ത് അടക്കം നേതൃത്വം നൽകിയത്. സമഗ്രമായ രക്ഷാപ്രവർത്തനം എന്ന ദൗത്യമാണ് ഇന്ന് രാവിലെ 5 മുതൽ അവർ ആരംഭിച്ചത്. നേവി, ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ കേന്ദ്ര ദുരന്ത നിവാരണ സേന അടക്കമുള്ള ആളുകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള സമഗ്രമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി നേവി തന്നെ ഇന്ന് ഏതാണ്ട് 310 പേരെ രക്ഷിച്ചിട്ടുണ്ട്. വിവിധ വീടുകളിൽ കുടുങ്ങിക്കിടന്ന 310 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ 172 പേരെയും നേവി ഹെലികോപ്റ്ററിൽ നിന്നാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിൽ ഒരു ആളാണ്, ഒരു വനിതയാണ് ഈ പൂർണ്ണ ഗർഭിണിയായ ഈ ചെങ്ങമനാട് സ്വദേശിനി. വയനാട് 5 എറണാകുളത്ത് 37 തൃശൂരിൽ 9 പത്തനംതിട്ടയിൽ 6 കോട്ടയത്ത് 1 നേവിയുടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നേവി ഹെലികോപ്റ്ററിൽ അടക്കമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മരുന്ന്, വസ്ത്രം, ഒപ്പം തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ മറ്റ് കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളും ഈ വീടുകളിൽ, ടെറസുകളിൽ, വീടിന്റെ 2 കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് നേവി ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുന്നുണ്ട്. ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ, 2 മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയ ആളുകൾ അടക്കം ഇപ്പോൾ ചിലയിടങ്ങളിൽ പറവ് പോലത്തെ മേഖലകളിൽ അവർ വെള്ളത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പ് അടക്കം വെള്ളത്തിലായിട്ടുണ്ട്. അവരെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. പ്രകാശ്, വളരെയധികം പ്രതീക്ഷാപരമായ ഒരു വാർത്തയും അതോടൊപ്പം അതുപോലെയുള്ള ഒരു ദൃശ്യങ്ങളും തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് രക്ഷാപ്രവർത്തനം എത്താനുള്ള കാലതാമസം വന്നപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു. ആ ആശങ്ക ഇപ്പോഴും പലയിടത്തു നിന്നും അവസാനിച്ചിട്ടുമില്ല. ആ സമയത്താണ് ഈ രീതിയിലുള്ള അതിസാഹസികമായ രക്ഷാപ്രവർത്തനങ്ങളുടെ വാർത്തകളും പുറത്തുവരുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം വെള്ളത്തിൽ പോകുന്ന സ്ഥിതിയിലേക്ക് എറണാകുളം ജില്ല പോകുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഹെലികോപ്റ്ററുകളിൽ കൂടുതൽ സേനാവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും രക്ഷാപ്രവർത്തനങ്ങൾ അതിസാഹസികമായി തന്നെ വളരെ വീടിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നിരവധിയായ ആളുകളാണ് വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കാരണം 2013 നേരത്തെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം, ആലുവ, കളമശ്ശേരി, നെടുമ്പാശ്ശേരി, അങ്കമാലി, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോതമംഗലം പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങൾ, പെരിയാറിന് തീരത്തുള്ള പ്രദേശങ്ങളും മൂവാറ്റുപുഴ ആറിന് തീരത്തുള്ള പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. 2013 വെള്ളപ്പൊക്കത്തിൽ അതിജീവിച്ചവരാണ് ഈ പ്രദേശത്തെല്ലാം ജീവിക്കുന്നവർ. അന്ന് ഇവരുടെ വീടുകളിലെല്ലാം 1 മാത്രമാണ്, അതല്ലെങ്കിൽ തറ പ്രദേശത്ത് മാത്രമാണ്, മുറ്റത്ത് മാത്രമാണ് വെള്ളം കയറിയത്. അതുകൊണ്ട് ഇക്കുറിയും അത്രയും വെള്ളപ്പൊക്കം മാത്രമാണ് ഇവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം വീട്ടിൽ നിന്ന് മാറണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ മാറാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ താമസിച്ചത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ 2 നിർത്താതെ പെയ്ത മഴ ഇത് പെരിയാർ നിറഞ്ഞു കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി, ഒപ്പം തന്നെ മൂവാറ്റുപുഴ 6 നിറഞ്ഞു കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി. മുല്ലപ്പെരിയാറും ഇടുക്കി അടക്കമുള്ള ഡാമുകൾ തുറന്നതോടെ ജല പ്രവാഹമായി മാറി. അതാണ് പ്രളയത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. അക്ഷരാർത്ഥത്തിൽ പ്രളയ ആയി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, കളമശ്ശേരി, നെടുമ്പാശ്ശേരി, പറവൂർ മേഖലകളിലായി 100 ആളുകളാണ് വീടുകളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇവരെയെല്ലാം മാറ്റുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം പൂർണ്ണ തോതിൽ അത് ഫലവത്താണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചിട്ടുണ്ട്. വീടിന്റെ 2 താമസിച്ചവർക്ക് ഇന്ന് ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്, കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതം കൂടുതൽ
ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം വീട് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ അവർക്ക് പുറത്തേക്ക് കടക്കാൻ മാർഗമില്ല. കൂടുതൽ ബോട്ടുകളുടെ സഹായം തേടുന്നുണ്ട്. വിശദാംശങ്ങൾ എയർ ലിഫ്റ്റിലൂടെ പൂർണ്ണ ഗർഭിണിയായ യുവതിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു നാവികസേന. അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് സി എൻ പ്രകാശ് നൽകിയത്.